നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പി വി അൻവറിന്റെ പത്രസമ്മേളനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും കമന്റുകളും നിറയുകയാണ് അതേസമയം സാധാരണ പിണറായിയെ ആക്രമിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടാറുള്ള സ്ഥിരം ന്യായീകരണ കാപ്സ്യൂൾ നിർമ്മാതാക്കളെ ആരെയും കാണാനുമില്ല ഏത് മാളത്തിലാണ് ഇവരൊക്കെ പോയി ഒളിച്ചത് എന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ചില കിടിലൻ പോസ്റ്റുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് സി പി റാഷീദിനെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങൾ നടത്തി താരമായ സി പി റാഷീദിന്റെ ഒരു പോസ്റ്റാണ് എന്നെ ഏറെ ആകർഷിച്ചത് മണിചിത്രത്താഴിൽ ശോഭനയുടെ നാഗവല്ലിയായി മാറിയ ആ പടമിട്ട് രണ്ടേ രണ്ട് വാചകങ്ങളെ റാഷിദ് എഴുതിയിട്ടുള്ളൂ ഇന്നേക്കോ ദുർഗാഷ്ടമി ഉന്നെ രക്തത്തെ കുടിച്ച് ഓംകാര എന്ന് നാം അറിയാതെ പറഞ്ഞു പോകും ആ കാരണവരുടെ മുഖവും നമ്മുടെ ഓർമ്മയിലെത്തും ഈ ചിത്രത്തിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് രതീഷ് ആർ കെ പി എഴുതുന്നത് ഇങ്ങനെയാണ് പി വി അൻവർ നിങ്ങളെ ഒരുപാട് ട്രോളിയിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് എല്ലാറ്റിനും മനസ്സിന്റെ ഉള്ളിൽ തട്ടി മാപ്പ് പറയുകയാണ് നിങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തു വന്നു തുടങ്ങി എന്ന വാർത്തകൾ ചാനലുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടാണ് എന്ന് പറയാൻ കാണിച്ച ചങ്കൂറ്റമാണ് ബിഗ് സല്യൂട്ട് പി ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഷാജൻസ് കറിയുടെ വാർത്തകളിൽ എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും സത്യം എന്ന് അതിന് തെളിവായി പുള്ളിയുടെ ചില വാക്കുകൾ താഴ്ച്ചാർക്കുന്നു റിയാസിന് വേണ്ടി വിജയൻ ഭരിക്കുന്നു എല്ലാ പാർട്ടി നേതാക്കളും ഒറ്റക്കെട്ടാണ് കോടിയേരിയെ എ കെ ജി സെന്ററിൽ കയറ്റിയില്ല ഗോവിന്ദും വിജയനെ പേടി ബി ജെ പി ജയിപ്പിച്ചത് വിജയൻ അൻവറെ തൊട്ടാൽ എ കെ ജി സെന്റർ വീഴും പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരന് നീതിയില്ല സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്ക് പോലീസ് കള്ളക്കടത്ത് നടത്തുന്നു ഒരു കാര്യം ബോധ്യമായി മറുനാടിന്റെ ഒരൊറ്റ വീഡിയോ പോലും അൻവർ വിട്ടുകളയാറില്ല അല്ലേ കഴിഞ്ഞ എട്ട് വർഷമായി ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി എണ്ണി എണ്ണി പറഞ്ഞു പി വി അൻവർ ഉയിര് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്നീ നാട് ലോകമാകെ പ്രകാശിക്കും കാരണഭൂതൻ പിണറായി വിജയൻ തന്നെ ആ തിരുവാതിര ആരെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് മറ്റൊരു പോസ്റ്റ് അബ്ദുൾ ലത്തീഫിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് സ്വന്തം വാപ്പാനെ നടുറോട്ടിലിട്ട് കുനിച്ചു നിർത്തി കോമ്പിലിടിക്കുന്നത് പോലെയാണ് അനീഷ് ബാബു എന്നൊരാളുടെ കമന്റ് ഇങ്ങനെയാണ് അൻവർ ഇന്ന് പറഞ്ഞ കാര്യം സത്യമാണ് ഈ നെക്സസ് പണ്ട് മുതലേ പറയുന്നതാണ് പിണറായി വിജയന്റെ രക്ഷകർ വളവള സതീശൻ ഐസ്ക്രീം കുഞ്ഞാലി ഉള്ളി സുര ഈ അടിമക്കൂട്ടം എല്ലാം ഒതുക്കുകയാണ് ഈ എട്ട് വർഷം എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി ഈ നാറികൾ ഒരു പത്ര സമ്മേളനത്തിനപ്പുറം ഒരു സമരം ചെയ്തോ ഇനി ഷമീർ പീട്ടിയുടെ കമന്റാണ് ആരെങ്കിലും ആ സാധുവിനെ മതിലിൽ നിന്ന് വടിച്ചെടുത്തുകൊണ്ട് പോകേണ്ടതാണ് അത്രയേ ഉള്ളൂ റാഷിദിന്റെ പോസ്റ്റിന് ശേഷം അടുത്ത കിഡിലൻ പോസ്റ്റ് ഇട്ടത് കെ കെ രമ എം എൽ എ ആണ് ഇതിന് കിഡിലൻ പോസ്റ്റ് എന്നൊക്കെ പറയാമോ എന്ന് സംശയമുണ്ട് എങ്കിലും അങ്ങനെ പറഞ്ഞു പോകുകയാണ് ചുകപ്പിന്റെ പശ്ചാത്തലത്തിൽ രണ്ടേ രണ്ട് വാക്കുകൾ മാത്രമാണ് കെ കെ രമ കുറിച്ചിട്ടത് അമ്പത്തൊന്ന് വെട്ടിനേക്കാൾ മൂർച്ചയുണ്ട് കെ കെ രമയുടെ ആ വാക്കുകൾക്ക് ഇന്നോവ മാഷ അള്ള എന്ന് മാത്രമാണ് ആ രണ്ട് വാക്കുകൾ ബാക്കി നമുക്ക് തന്നെ പൂരിപ്പിക്കാം കാത്തിരിക്കാം മറ്റൊരു ഇന്നോവക്കായി പിന്നെ മാഷുള്ള സ്റ്റിക്കറിന് പകരം ജയ് ശ്രീരാമും എന്ന് വേണമെങ്കിൽ വരാം ഇതിന് താഴെയായി ചില കമന്റുകൾ ഇതാ ഷംനാസ് എഴുതുന്നു അൻവർ ആര് എന്നല്ല പറഞ്ഞത് മലയാളി പറയാൻ ഉറച്ചത് തന്നെ മറ്റൊന്ന് ഉസ്മാൻ കമന്റ് ആണ് തനിക്കെതിരെ ശബ്ദം ശബ്ദമുയരമെന്ന് തോന്നിയവരെയൊക്കെ വെട്ടിനിരത്തി വിനീതവിധേയരായ കുറെ ഭിക്ഷാന്തേഹി പരിവാരങ്ങളെ സൃഷ്ടിച്ച് സർവ്വതന്ത്ര സ്വതന്ത്രനായി വിരാജിക്കുകയായിരുന്നു അൻവർ തന്റെ രാഷ്ട്രീയ അന്തകനാവുമെന്ന് സൂര്യൻ സ്വപ്നയിന് വിചാരിച്ചു കാണില്ല മറ്റൊരു പോസ്റ്റ് കള്ളൻ കപ്പലിൽ തന്നെ എന്ന പഴഞ്ചൊല്ല് കള്ളൻ കപ്പിത്താൻ തന്നെ എന്ന് പുതുചൊല്ല് ഉസ്മാൻ ഇരിങ്ങാട്ടിലിയുടെ തന്നെ മറ്റൊരു പോസ്റ്റാണ് ശോഭെ സൂര്യഗിരിയിടം വീണൊടഞ്ഞു എന്ന ആ പാട്ടൊന്ന് വെച്ചേ മറ്റൊന്ന് ഇർഷാദ് ഒമാനൂരിന്റെ കമന്റ് ആണ് പി വി അൻവർ മറ്റൊരു ടി പി ചന്ദ്രശേഖരനായി മാറാതിരിക്കട്ടെ അവർ മാറ്റാതിരിക്കട്ടെ ടി പി കൊലപ്പെടുത്തിയ മാഫിയ സംഘം ഇന്ന് അതിൽ കൂടുതൽ ശക്തരാണ് സക്കീർ വിപ്പിയുടെ കമന്റിങ്ങനെയാണ് കണ്ണാസും കടലാസും പോലെയായിരുന്നു സൂര്യനും കടന്നിലും തമ്മിലുള്ള ഐക്യം ഇപ്പോൾ കീരിയും പാമ്പും പോലെയായി ബിലാൽ മുഹമ്മദ് എഴുതുന്നു ഒരു സഖാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അൻവർ ചെയ്തത് ഇതുപോലെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ഏത് ആരോപണത്തിൽ നിന്നും പാർട്ടിയെയും നേതാക്കളെയും സംരക്ഷിക്കാൻ ഓരോ പ്രവർത്തകനും ബാധ്യസ്ഥരാണ് അവരാണ് അങ്ങനെ ചെയ്യുന്നവർ മാത്രമാണ് ഒരു യഥാർത്ഥ സഖാവ് ഈ കമാൻഡ് കേട്ട് സഖാക്കൾ പിണറായി ഭക്തർ അർഹാദിക്കേണ്ട ഇത് ഒരു ട്രോളാണ് അടുത്തത് ലത്തീഫിന്റെ ഒരു കമന്റ് ആണോ ഇത്ര ധൈര്യമായി പറയാനുള്ളതൊക്കെ ഒരാളെയും പേടിക്കാതെ തുറന്നടിച്ചു പറഞ്ഞ ഒരു പത്രസമ്മേളനം ഒരു രാഷ്ട്രീയ നേതാവും ഈ അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടില്ല നൌഫൽ പന്മല എഴുതുന്നു സംഭവം എന്തൊക്കെയാണേലും പിണറായിയെ കൊട്ടാൻ പ്രതിപക്ഷ നേതാക്കൾക്കില്ലാത്ത ധൈര്യവും ചങ്കുറ്റവും അൻവറിനുണ്ട് എന്നത് സത്യമാണ് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്നാണ് പറയാറ് പാർട്ടി നഗ്നനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പാർട്ടിയുടെ വോട്ട് നേടി വിജയിച്ച പാർട്ടിക്കാരനല്ലാത്ത അൻവർ തന്നെ വേണ്ടി വന്നു ഖാലിദ് മൈപ്പാടി എഴുതുന്നു അടിമയായി ജീവിക്കുന്നതിലും നല്ലത് അൻവറായി ജീവിക്കുന്നതാ അത് സ്റ്റിക്കർ ഇന്നോവ വന്നാലും അനുമോൾ എം എസ് എഴുതുന്നു ബഹുമാനപ്പെട്ട അൻവർ ഇന്ന് നിങ്ങൾക്ക് ഒരു ഉണ്ട് നിങ്ങളുടെ ചങ്കൂറ്റം സമ്മതിച്ചിരിക്കുന്നു പിണറായിയും റിയാസും ശശിയുമാണ് സി പി എമ്മിലെ യഥാർത്ഥ പുഴുക്കുത്തുകൾ എന്ന് കൃത്യമായി താങ്കൾ പറഞ്ഞു സാധാരണ സി പി എം പ്രവർത്തകരും അനുഭാവികളും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് ആ പാർട്ടി നിലനിൽക്കാൻ നിങ്ങളെപ്പോലെയുള്ള തിരുത്തൽ ശക്തികൾ വേണം നിങ്ങളുടെ ആയുസിന് ബലമുണ്ടായിരിക്കട്ടെ സഖാവ് സി കെ ചേലക്കോടൻ പറയുന്നു ഓരോ കേരളീയനും പറയാൻ ഉദ്ദേശിച്ചത് അൻവർ കൃത്യമായി പറഞ്ഞു അഭിനന്ദനങ്ങൾ പി വി അൻവർ ഇനി അവസാനമായി നമ്മുടെ ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് സാധാരണ വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര നെടുങ്ങൻ പോസ്റ്റുകൾ ഇടുന്ന ശക്തിധരനും അഞ്ചാറ് വാക്കുകൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ പിണറായി വിധം ആട്ടക്കഥ പൂർത്തിയാക്കുന്നത് അതിങ്ങനെയാണ് പിണറായി എന്ന സൂലിനെ കെടുത്തിയതിൽ പി വി അൻവറിന്റെ പങ്ക് ചെറുതാണോ ചോദ്യം ഇതിന് താഴെ കമന്റുകൾ എത്തിയിട്ടുണ്ട് ദാസൻ ഭക്തരായ അടിമകൾക്കെങ്കിലും പി വി അൻവർ തൊടുത്തുവിട്ട അസ്ത്രം കൊള്ളേണ്ടെടുത്ത് കൊണ്ടതിന്റെ അങ്കലാപ്പ് വ്യക്തമാണ് ചങ്കിടിപ്പാണ് സജീവ് ചെറിയെഴുതുന്നു മാലപ്പടക്കത്തിനാണ് തീ കൊളുത്തിയത് ഇനി പൊട്ടിത്തെറിയാണ് നടക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു എല്ലാവരും ആരെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ് എന്ന മരുമകനു വേണ്ടിയാണോ ഇതൊക്കെ എന്നുകൂടി പറഞ്ഞു വെച്ചു ഇനിയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് 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 കമന്റുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും തൽക്കാലം നന്ദി നമസ്കാരം